ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 15 തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുക. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് തന്നെ നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 15,876 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 25,654 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 105,005 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 200,000 താഴെ രോഗികളെത്തി. നിലവിൽ ചികിത്സയിലുള്ളത് 198,865 പേരാണ്. 15.12 ഇന്നത്തെ TPR. സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കരിയിലിക്കുളങ്ങര ടൗൺ ഗവൺമെന്റ് UP സ്കൂളിൽ ശലഭോദ്യാനം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകൾ തുറക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഇന്ധനവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിൽ. വെള്ളിയാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ചേരുന്ന GST കൗൺസിൽ യോഗം ഇത് ചർച്ച ചെയ്യും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവന്നാൽ നിലവിലുള്ള പെട്രോൾ ഡീസൽ വില കുത്തനെ കുറയും. പക്ഷേ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്തേക്കും. ഇനി നാളത്തെ റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഏകദേശം പകുതി ദിവസങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തെല്ലാം വിഹിതങ്ങളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിങ്ങളുടെ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു അറിയിപ്പാണ്. 2020 ഏപ്രിൽ മാസത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചിരുന്നു. ഓറിയൻ ബാങ്കിന്റെയും യൂണിയൻ ബാങ്കിന്റെയും ചെക്ക് ബുക്കൊക്കെ ഉപയോഗിച്ച് തന്നെ കൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളും ഇടപാടുകളൊക്കെ നടത്താമായിരുന്നു. ഇനി അത് മാറുകയാണ്. ഒക്ടോബർ 1 മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പുതിയ ചെക്ക് ബുക്കും അതുപോലെ IFSC കോഡും അവർ കൈപ്പറ്റണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പഴയ ചെക്ക് ബുക്ക് ഇനി അടുത്ത മാസം മുതൽ അവർക്ക് പറ്റുകയില്ല എന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന മാറ്റം വരാൻ പോകുന്നത് അടുത്ത മാസം മുതൽ RBIയുടെ ഒരു പ്രധാനപ്പെട്ട മാറ്റം, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഒരു നിശ്ചിത സമയത്തിനകം ATMൽ പണം ഇല്ലാതിരുന്നാൽ RBIക്ക് ബാങ്ക് 10,000 രൂപ ഓകേണ്ടി വരുമെന്നാണ് RBI ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു നടപടി RBIയുടെ ഭാഗത്തു നിന്ന് ബാങ്കുകൾക്കെതിരെ വരികയാണ്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം എല്ലാ ATMലും ചെന്നാൽ നമുക്ക് പണം കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ATMൻ്റെ വലിയ ക്യൂ ഒക്കെ ഒഴിവാക്കാനും ആകും. ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത മാസം 1 വരുന്ന ഒരു മാറ്റമാണത്. അടുത്ത മാസം 1 നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ. ഈ പാൻ കാർഡിൽ ആധാർ കാർഡ് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വരും മാസങ്ങളിൽ ബാങ്കിങ് മേഖലയിലെ 18 സേവനങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പല സേവനങ്ങളും തടസ്സപ്പെടുമെന്ന് ഇപ്പോൾ SBI ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി അടുത്ത മാസം മുതൽ വരാൻ പോവുകയാണ്. മറ്റൊന്ന് ഈശ്രം പദ്ധതിയാണ്. ഈശ്രം പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഈശ്രം പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. ഈശ്രം പദ്ധതിയിൽ അംഗമാവുന്നതോടുകൂടി പ്രധാനമന്ത്രി സുരക്ഷാ യോജന പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയിലും നിങ്ങൾ അംഗമാകും. 1,00,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മരണങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് അതിൻ്റെ ഒരു സഹായം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് അസംഘടിത മേഖലയിലുള്ള ആളുകൾ എന്നൊന്ന് നമുക്ക് നോക്കാം. അതിൽ ചെന്നിട്ട് അസംഘടിത തൊഴിലാളികൾക്കുള്ള ഈശ്രം നമ്പറിന് വേണ്ടിയിട്ട് ഈശ്രം പദ്ധതിയിലേക്ക് അപേക്ഷിക്കുകയാണ്. ഇതിനൊരു 12-അക്ക നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈശ്രമാവുന്നതോടുകൂടി ഒരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു തൊഴിൽ കാർഡ്, ഒരു നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് ഇനി ലഭിക്കുന്നത് ഈ ഒരു കാർഡ് മുഖേനയായിരിക്കും. അപ്പോൾ ഇതിൽ അംഗമാവാത്തവർ ഉടൻ തന്നെ അംഗമാവണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അംഗമാവാൻ കഴിയും, അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. മറ്റൊന്ന് വാക്സിനേഷൻ്റെ കാര്യമാണ്. 18 കഴിഞ്ഞ ആളുകൾക്ക് ഈ മാസം 30 വാക്സിനേഷൻ നൽകുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം എല്ലാ ആളുകൾക്കും വാക്സിനേഷൻ നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇനി ആരെങ്കിലും വാക്സിൻ ലഭിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ
തൊട്ടടുത്തുള്ള ആശാ വർക്കർമാരെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജനപ്രതിനിധിയുമായോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന് വേണ്ട സൗകര്യം അവർ നൽകുന്നതാണ്. പ്രത്യേകിച്ച് കോളേജുകൾ അടുത്ത മാസം 4-ാം തീയതി മുതൽ തുറക്കുകയാണ്. ആ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും വാക്സിൻ എടുത്തിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറക്കും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും വീട്ടിലുള്ള കുട്ടികളുടെ വീട്ടിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും വാക്സിൻ എടുത്തിരിക്കണം എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വാക്സിൻ എടുത്ത ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ID. നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് നമ്മളറിയാതെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. ഭാവിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും ഒരു യുണീക്ക് ഹെൽത്ത് നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. ഈ ഒരു ഹെൽത്ത് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട്, വാക്സിൻ എടുത്ത ആളുകൾക്കെല്ലാം അത് ലഭിച്ചിട്ടുണ്ട്. അത് വാക്സിൻ എടുക്കാൻ പോകുന്ന ആളുകൾക്കും ലഭിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റിൽ ആധാർ കാർഡിൻ്റെയും അതുപോലെ തന്നെ ബെനഫിഷ്യറി റെഫറൽ ID യുടെയും ഇടയിലായിട്ടാണ് ഈ ഒരു യുണീക്ക് ഹെൽത്ത് ID നമ്പർ നൽകിയിട്ടുള്ളത്. ഒരു 14-അക്ക ID നമ്പറാണ് ഇത്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത നമ്പറായിരിക്കും. ഇത് ഒരു വലിയ രേഖ തന്നെയാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യരുത്, പ്രദർശിപ്പിക്കരുത്. ചില ആളുകളൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ വാക്സിൻ എടുത്തു എന്നറിയിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റൊക്കെ പ്രദർശിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കടയുടെ മുന്നിലൊക്കെ സർട്ടിഫിക്കറ്റ് ഒട്ടിച്ച് വെക്കുന്നത് കാണാം. അത് നിങ്ങളുടെ ID മറ്റുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ കാണിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കടക്ക് മുമ്പിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുന്നത് തെറ്റാണ്, അത് ചെയ്യരുത് എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും അറിയിച്ചിട്ടുള്ളത്. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും കാണാം. ഇതുവരെയും ബൈ ബൈ.